നമസ്കാരം. ഇന്ന് കുട്ടികളെ കണ്ട മുതിർന്നവർ മാതൃകയാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. പല കാര്യങ്ങളും പഠിക്കുന്നത് തന്നെ ഒരു പക്ഷേ നമ്മളെക്കാൾ പ്രായത്തിൽ എത്രയോ ചെറുതായ കുട്ടികളിൽ നിന്നാണ്. അത്തരത്തിൽ നല്ലൊരു തലമുറയാണ് നമുക്ക് മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ദുബായ് പോലീസിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങി രാജ്യത്തിൻ്റെ അഭിമാനമായ ബാലനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിതാവിനൊപ്പം പുറത്തിറങ്ങിയപ്പോൾ വഴിയിൽ നിന്ന് ആരുടെയോ നഷ്ടപ്പെട്ട വാച്ച ലഭിക്കുകയായിരുന്നു ഇന്ത്യൻ ബാലന്. മുഹമ്മദ് അയാൻ യൂനസിനാണ് ആ ഒരു വാച്ച് ലഭിച്ചത്. എന്നാൽ മുഹമ്മദ് അയാൻ മറ്റൊന്നും ചിന്തിച്ചില്ല, ആ വാച്ചുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. കുട്ടിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ട ദുബായ് പോലീസും ഞെട്ടുകയായിരുന്നു. പിന്നീട് കുട്ടി ആദരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല പോലീസിന്. വിനോദസഞ്ചാരികൾ അധികമായി എത്തുന്ന മേഖലയിലൂടെയായിരുന്നു യൂനസിൻ്റെയും പിതാവിൻ്റെയും നടത്തം. ഇതിനിടെയാണ് യൂനസിന് വാച്ച് ലഭിക്കുന്നത്. ദുബായിലെത്തി നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്ന വിനോദസഞ്ചാരിയുടേതായിരുന്നു ആ ഒരു വാച്ച്. വില കൂടിയ വാച്ചായിരുന്നു അത്. ഉടൻ തന്നെ അത് ദുബായ് ടൂറിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയായിരുന്നു. സമൂഹമാധ്യമമായ എക്സിൽ ദുബായ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറം ലോകം അറിയുന്നത്. ടൂറിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായ ബ്രിഗേഡിയർ ഖൽഫാൻ ഒബൈദ് അൽ ജലാഫ്, ലെഫ്റ്റനൻറ്റ് കേണലായ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, ടൂറിസ്റ്റ് ഹാപ്പിനെസ് സെക്ഷനിലെ ക്യാപ്റ്റൻ ഷഹബ് അൽസാദി എന്നിവർ ചേർന്ന് മുഹമ്മദ് അയാൻ യൂനസിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചിത്രവും പോസ്റ്റിൽ നൽകിയിട്ടുണ്ട്. യൂനസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നേരത്തെ വാച്ച് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്ന വിനോദസഞ്ചാരിയെ പോലീസ് വിളിക്കുകയായിരുന്നു. അയാളുടെ വാച്ച് തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് ഉറപ്പാക്കിയതിനു ശേഷം അയാൾക്ക് വാച്ച് തിരിച്ചു നൽകുകയും ചെയ്തു. വാച്ച് തിരിച്ചു ലഭിച്ച വിനോദസഞ്ചാരി ദുബായ് ഉറപ്പു നൽകുന്ന സുരക്ഷയിലും വിശ്വാസ്യതയിലുമുള്ള സംതൃപ്തി അറിയിക്കുകയായിരുന്നു. വാച്ച് തിരിച്ചു നൽകിയ യൂനസിൻ്റെ പ്രവൃത്തിയെ ബ്രിഗേഡിയർ അൽ ജൊലാഫ് പ്രശംസിക്കുകയും ചെയ്തു. ചെറുതെന്ന് തോന്നുമെങ്കിലും ഈ ഒരു ബാലൻ്റെ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്.